തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മാളത്തിൽ നിന്ന് ഓരോരുത്തരായി പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ദീർഘകാലമായി വിശ്രമത്തിലായിരുന്ന കോൺഗ്രസിൻ്റെ ഒരു സമന്വയ നേതാവ് വയലാർ രവി തൻ്റെ വാ തുറന്നിരിക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനെ അടച്ച് ആക്ഷേപിച്ചുകൊണ്ടാണ് ആ വരവ്. നല്ല സമയമാണ്. എങ്ങനെയെങ്കിലും 10-20 സീറ്റ് അധികം പിടിച്ച് ഭരണത്തിലേക്ക് എത്താൻ പറ്റുമോ എന്ന് തലകുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ വയലാർ രവിയെ പോലുള്ള ഒരാൾ വന്ന് ചാനൽ മയക്ക് കാണുമ്പോൾ ആരെയെങ്കിലും ഒന്ന് മോശമാക്കണ്ടേ എന്നുള്ള നിലയിൽ KPCC പ്രസിഡന്റിനെ തന്നെ മോശമാക്കുന്നത് ദയനീയമായൊരവസ്ഥയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെക്കുറിച്ച് പരാതി പറയണമായിരുന്നെങ്കിൽ വയലാർ രവിക്ക് അത് പറയാൻ ഇതിനു മുമ്പൊക്കെ എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുന്നു. അംഗത്തട്ടിൽ ഇറങ്ങാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പിടിച്ച് KPCC പ്രസിഡന്റായത് ശരിയായില്ല, കേരളത്തിന്റെ കാര്യമൊന്നും മുല്ലപ്പള്ളിക്ക് അറിയില്ല എന്ന് വയലാർ രവിയെ പോലുള്ള ഒരു നേതാവ് ഇപ്പോഴല്ല പറയേണ്ടത്, ആരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയാണെങ്കിലും. ഇപ്പൊ കേരളത്തിൽ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു വിജയമാണോ എന്നൊന്നും ചോദിച്ചാൽ ആ അത്ര നല്ല രീതിയിലല്ല സംഘടനാ സംവിധാനത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയേണ്ടി വരും. അതൊക്കെ ശരിയാണ്. KSുധാകരൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിലെ കോൺഗ്രസിനെ കുറച്ചുകൂടി ആർജവത്തോടു കൂടി നയിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യവുമുണ്ട്. പക്ഷേ സുധാകരൻ ഏറ്റവും ഒടുവിൽ ഈ ഞങ്ങളെ തോൽപ്പിച്ചാൽ ഞങ്ങൾ BJPയിലേക്ക് പോകുമെന്നുള്ള പ്രസ്താവന നടത്തിയതോടുകൂടി ഒരു വലിയ വിഭാഗം BJPയെ ചെറുക്കണം, BJPയാണ് ഞങ്ങളുടെ ശത്രു എന്ന് കരുതുന്ന കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അതൃപ്തി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും അങ്ങനെ സുധാകരൻ ഒരു മികച്ച ആളാണ് എന്നുള്ള ചിന്താഗതി കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഉള്ളപ്പോഴും വയലാർ രവി ഇത് വന്നിരുന്നു പറയുന്ന സമയം, അല്ലെങ്കിൽ വയലാർ രവി ആരാണ് എന്നുള്ള ബോധ്യം അതില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കോൺഗ്രസ്സിന് എപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ശരിക്കു പറഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുറുകുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒന്നുമില്ലാതെ നിൽക്കുകയായിരുന്നു. ആയുധങ്ങൾ എല്ലാം തീർന്ന അവസ്ഥയിലായിരുന്നു യഥാർത്ഥത്തിൽ UDF. അവിടെ നിന്ന് ഈ PSC ഉദ്യോഗാർത്ഥികളുടെ സമരവും ആഴക്കടൽ മത്സ്യബന്ധനവും ഒക്കെ നൽകിയ ഒരു വലിയ ഊർജത്തിലൂടെ സംഘടനാ സംവിധാനത്തെ തിരികെ പിടിച്ചുകൊണ്ട് ഐശ്വര്യ കേരള യാത്രയിൽ ലഭിച്ച ഒരു വലിയ പിന്തുണയൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കുറച്ച് ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഓടി വന്നിട്ട് പറയുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മൊത്തം കുഴപ്പക്കാരനാണ്, ഡൽഹിയിൽ നിന്ന് ആരോഗ്യമോ പിടിച്ചാക്കിയതാണ്, കണ്ണൂർ മാത്രമേ അറിയാവൂ, ഞാനും ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ പോകും, കണ്ണൂരിൽ നിന്ന് തിരിച്ചു വരും, അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ കേരളം മൊത്തം അറിയാം, മുല്ലപ്പള്ളിക്ക് കേരളം മൊത്തം അറിയില്ല, സുധാകരനാണ് നല്ലത് എന്നൊക്കെ വന്നിരുന്ന് കാച്ചി വിടാൻ തുടങ്ങിയാൽ അത് കോൺഗ്രസ്സിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലെങ്കിൽ ഈ മനുഷ്യരൊക്കെ പിന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളെന്ന് പറഞ്ഞു നടന്നിട്ട് എന്തു കാര്യം എന്ന് ചോദിച്ചു പോകും സാധാരണക്കാരായ കോൺഗ്രസ്സുകാർ. കാരണം ഈ ഓരോ പ്രസ്താവനകളും നമ്മൾ ചെറുത് അല്ലെങ്കിൽ നിസാരം എന്ന് കരുതുന്നുണ്ടോ എങ്കിലും അത് ഓരോ ഘട്ടത്തിലും ഒരു സംഘടന എന്നുള്ള നിലയിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ സംഘടനയുടെ കെട്ടുറപ്പിനെ ആ സംഘടനയോടുള്ള ജനങ്ങളുടെ മനോഭാവത്തെ കൃത്യമായി തന്നെ ബാധിക്കുന്ന ഘടകങ്ങളാകും. അതുകൊണ്ട് തന്നെ ഈ വയലാർ രവിയൊക്കെ മിണ്ടാതെ ഡൽഹിയിലെങ്ങാനും ഇരിക്കുന്നതായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിനായി ഇവരൊക്കെ എന്തിനാണാവോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്നുള്ള ചോദ്യം നല്ല കോൺഗ്രസ്സുകാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടാകണം.